നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ വന്ന തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിൽ വന്നൊരു ഒരു ക്ലിപ്പാണ് നമ്മൾ വീഡിയോ കാണുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, സർവകലാശാല അസിസ്റ്റൻ്റ് പി എസ് സി വിജ്ഞാപനം തയ്യാറായി എന്നറിയിച്ചിട്ടുണ്ട്. ഏകദേശം 24 തസ്തികളിലെ വിജ്ഞാപനം നവംബർ 30 നാളെ പിന്നെ പി എസ് സിയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ജനറൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിൽ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ, ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ പോളിടെക്നിക് കോളേജിലും ലെക്ചർ ഇൻ കൊമേഴ്സ്, ലീഗൽ മെട്രോളജി വകുപ്പിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി, അതുപോലെ സർവകലാശാലകളിൽ അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കേരള കോമൺ പൂൾ ലൈബ്രറിയിൽ ലൈബ്രറി ഗ്രേഡ് 4 മുതലായ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷനാണ് പി എസ് സി വിളിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മികച്ച പോസ്റ്റിന്, സർവകലാശാലകളിൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഉൾപ്പെടെ 24 തസ്തികളിലേക്കാണ് വന്നിട്ടുള്ളത്. നവംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2023 ജനുവരി 4 വരെയും അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ സി ആർ റിക്രൂട്ട്മെൻറ്റിൽ പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ആയിരിക്കണം. മുസ്ലിം കാറ്റഗറി, തീയ കാറ്റഗറി, പല കാറ്റഗറികളിലായിട്ട് ഒഴിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്തായാലും നാളെ മുതൽ നമുക്ക് പി എസ് സിയുടെ സൈറ്റിലാണ് പോസ്റ്റുകൾ ഏതൊക്കെയെന്നും ഡിഗ്രി ലെവലിൽ ഡിഗ്രി പാസ്സായ ആളുകൾക്കാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറ്റുന്ന ആളുകളെല്ലാവരും ഇതിന് അപേക്ഷിക്കുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക. പറ്റുന്ന ആളുകൾക്കൊക്കെ ഈ വിവരങ്ങൾ അറിയട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.